സംസ്ഥാന സർക്കാരിന്റെ ശുചിത്വ മിഷനും വൻ പരാജയം. ശുചിത്വ മിഷൻ നടപ്പിലാക്കിയ മാലിന്യ സംസ്കരണ മാതൃകകൾ വൻ പരാജയമെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തലുകൾ. നഗരമാലിന്യ സംസ്കരണത്തിന് വിദേശ ഏജൻസിയെ കണ്ടെത്താൻ സർക്കാർ ചെലവഴിക്കുന്നത് 120 കോടി രൂപ. കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്ട് എന്ന പേരിൽ ലോകബാങ്ക് സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതിക്കാണ് കൺസൾട്ടൻസിയെ കണ്ടെത്തുന്നത്. ശുചിത്വ മിഷൻ നടപ്പിലാക്കിയ മാലിന്യ സംസ്കരണ മാതൃകകൾ പരാജയമെന്ന് വിലയിരുത്തിയാണ് സർക്കാർ പുതിയ പദ്ധതിയുടെയും അതിലൂടെ കൺസൾട്ടൻസിയും കൊണ്ടുവരുന്നത്. സംസ്ഥാനത്തെ വൻകിട പദ്ധതികൾ വിദേശ കൺസൾട്ടൻസികൾക്ക് തീറെഴുതി കൊടുക്കുകയാണെന്ന ആരോപണം ഈ നടപടിയിലൂടെ വീണ്ടും ശരിവയ്ക്കുന്നതാണ്. 2010-2021 വർഷത്തെ ബഡ്ജറ്റിൽ വിവിധ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് 100 കോടി രൂപ മാത്രമാണ് നീക്കിവെച്ചതെങ്കിൽ ഈ പദ്ധതിയിൽ കൺസൾട്ടൻസിക്കായി മാത്രം സർക്കാർ ചെലവഴിച്ചത് 120 കോടി രൂപയാണ്. ആഗോള ടെൻഡറുകളിലൂടെ കൺസൾട്ടൻസിയെ കണ്ടെത്താനായിരുന്നു സർക്കാർ നീക്കം. എന്നാൽ ലോകബാങ്കിന്റെ അംഗീകാരത്തോടെയാണ് കൺസൾട്ടൻസിയെ കണ്ടെത്തിയെന്നാണ് സർക്കാർ പറയുന്നത്. അതേസമയം ശുചിത്വ മിഷൻ നടപ്പിലാക്കിയ ഉറവിട മാലിന്യ സംസ്കരണം, എയറോബിക് കമ്പോസ്റ്റ് തുടങ്ങിയ പദ്ധതികൾക്ക് ചെലവഴിച്ച കോടികൾ എവിടെയെന്ന ചോദ്യവും ഇപ്പോൾ ഉയരുകയാണ്. നേരത്തെ തന്നെ സംസ്ഥാനത്ത് നിലനിന്നിരുന്ന കേരള സുസ്ഥിര നഗര വികസന പദ്ധതി KSUDP പേര് മാറ്റിയാണ് പുതിയ പദ്ധതി എന്ന പേരിൽ കേരള സർക്കാർ കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്റ്റ് നടപ്പാക്കിയതെന്നതാണ് ഏറ്റവും വലിയ വിചിത്രമായ കാര്യം. ലോക ശ്രദ്ധ ആകർഷിച്ച സ്വച്ഛ ഭാരത് മിഷനെ സംസ്ഥാന സർക്കാർ പുറത്തു നിർത്തിയാണ് മാലിന്യ സംസ്കരണത്തിന് വിദേശ ഏജൻസിയെ കണ്ടെത്താൻ ഒരുങ്ങുന്നത്. കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്റ്റ് പദ്ധതിയുടെ നിർവഹണത്തിന് ഇപ്പോൾ തന്നെ ഓഫീസ് വാടക, ബ്രോഡ്ബാൻഡ് ചാർജ്, വാഹന വാടക, ജീവനക്കാരുടെ വേതനം തുടങ്ങിയവയ്ക്കായി 1.13 കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞു. കേരള സർക്കാരിന്റെ കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്റ്റ് വൻ പാളിച്ചയാണെന്നുള്ള കാര്യം സർക്കാരിന് തന്നെ ബോധ്യമായ ഒരു കാര്യം കൂടിയാണ്. എന്നാൽ എന്തിനു വേണ്ടിയാണ് സർക്കാർ ഈ പദ്ധതിയെ വീണ്ടും വീണ്ടും കൊണ്ടു നടക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ സംശയം. ഇതിനോടകം തന്നെ ഈ പദ്ധതിയെക്കുറിച്ച് നിരവധി സംശയങ്ങൾ ഉയർന്നു കഴിഞ്ഞു. ഹരിത കേരള മിഷനും ശുചിത്വ കേരള മിഷനും എല്ലാം വൻ പരാജയം. നഗരമാലിന്യ സംസ്കരണത്തിന് വിദേശ ഏജൻസിയെ കണ്ടെത്താൻ ചെലവഴിക്കുന്നത് 120 കോടി രൂപ. എന്തിനായിരുന്നു ഇതെല്ലാം? ഈ 120 കോടി രൂപ കൊണ്ട് എന്തെല്ലാം നല്ല കാര്യങ്ങൾ സംസ്ഥാനത്തിന് വേണ്ടി ചെയ്യാമായിരുന്നു? ആർക്കു വേണ്ടിയാണ് സർക്കാർ ഈ കോടികൾ ചെലവഴിക്കുന്നത്? എന്തിനു വേണ്ടിയായിരുന്നു ഈ ശുചിത്വ മിഷനും മറ്റുമൊക്കെ? ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.